ജോജി എടാ ജോജി ഇനിക്കടാ ആ കരിമ്പൂത്ത് നിനത്തേന് നടക്കുന്നു ആയക്ക് വേറെ പണിയില്ല പാവം പൊടിയൻ കല്ലുപ്പിന്റെ മോളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ചെമ്പൂതം കണ്ണി ചോര ഇല്ലാത്തവൻ ഒരു കരിമ്പൂതവും ഒരു ചെമ്പൂതവും കുറെ നാളായി സഹിക്കുന്നു ഇന്നൊരു പണി കൊടുക്കണം സൂക്ഷിക്കണം അറിയാലോ അനുഭവം നീ പേടിക്കണ്ട ജോജി നിനക്ക് മാത്രം നേരം വെളുത്തില്ല അല്ലേ എഴുന്നേക്കണം ഇന്നലെ രാത്രി വൈകിയാ കിടന്നത് എനിക്ക് ഒട്ടും വയ്യ വയ്യം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടണ്ട ഞാൻ പോയി താരാട്ട് പാടി ഉറക്കാൻ ആളെ ഏർപ്പാടാക്കാം അവന്റെ അല്ലൊടിക്കണം തുണി വെക്കണോ എന്റെ അല്ല അവന്റെ തുണി വെക്കണോ ഈ ഏരിയയിൽ എവിടെ ഉണ്ടെങ്കിലും അവനെ പൊക്കണം അത് ഞാൻ ഏറ്റു കൂടി വന്നാ 10-25 കിലോയിലെ കാണൂ നമുക്ക് പൊക്കാം മണ്ട ആ പൊക്കലല്ല പിന്നെ അവനെ എവിടെ വെച്ച് കാണുന്നു അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറയും ഞാൻ എപ്പോ ഓക്കെ എന്ന് പറയുന്നു അപ്പോ അടിച്ചോണം ഓക്കെ ഇതെവിടെ നീ വെള്ളം ഈ കിണറ്റിനായിരിക്കും ചിലപ്പോ കിണറ്റിലെ തിരയളൊക്കെ വരയ്ക്കും കിണറിടിഞ്ഞ് താഴുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം ഓക്കെ മനക്കുട്ടിയാൻ വെച്ചിട്ടുണ്ടോ പത്രത്തിൽ വായിച്ചില്ലേ ചോമ്പുഴയിൽ നിന്ന് അതായിരിക്കും എരിയോ ഭയങ്കരേരി ആദ്യത്തെ മുഴ പെയ്തു പറഞ്ഞില്ലേ അതുപോലെ മുളക് മുഴ പെയ്തായിരിക്കും ൂരട
പത്രം വായിക്കാൻ കണ്ടൊരു സമയം ഊരടോ ചത്തല്ല ഇത് ഊരടോ വലിക്കടോ സൂക്ഷിച്ച് പോടാ ചാക്കിലെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും പിന്നാക്കാന്ന് പറഞ്ഞാ മതി പിന്നാക്കോ എടാ നിന്റെ തലയിലെ കാര്യമല്ല ചാക്കിലെ കാര്യമാ പറഞ്ഞത് സ്ഥലം കെട്ടി പിന്നെ നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണോടെ അടിക്കാൻ 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാവണ്ണം ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാസ്റ്റപ്പിയായി വേഗം ആവട്ടെ ഇത് പറയാല്ല കൂട്ടാണ് ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ലോ പട്ടി ചവമേ എന്താണ് കൊച്ചുവായി വലിയ വർത്താനം പറയാൻ ഇടിച്ച് നെഞ്ചാമ്പൂടി കളക്കി കളയും കുളിഞ്ഞിരുന്ന് അറുക്കണ രാവടാ രാവ് രാവ് ഇതാരോടും പറയണ്ടേ അയ്യോ ഇതേത് പുതിയ തൊണ്ടി തൊണ്ടിയല്ലടി മഹാതൊണ്ടിയാ അത് ശരി അപ്പൊ മോഷണാണ് നിങ്ങളെ പണി ഇത് ഞാൻ പോലീസിനോട് പറയുന്നു എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല ഒന്ന് പറഞ്ഞോട്രി അന്തസ്സുള്ള കുടുംബത്തിൽ പറന്നവനും ആഭിജാത്യ ഉള്ളവനും പരമസുന്ദരനും ലോകത്തെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനും ഈ നിൽക്കുന്നത് ഞാമ്പിന്റെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞോ ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ ഇവൻ നമുക്ക് നോക്കാം ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും പിള്ളരെ വേഗം ആവട്ടെ ഫാസ്റ്റ് വേഗം റെഡിയാകട പോണം അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ പിച്ചക്കാരൻ നിന്റെ തന്ത ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ അല്ലാതെ തെണ്ടികളല്ലടാ മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഊപ്പേ ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ വലിയ വർത്താനം ഒന്നും പറയണ്ട ഓ ഒന്ന് വേവായിട്ടുണ്ട് മല്ലേശ്വരി പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട് അതെവിടെയടി ലോക്കപ്പ് അതെനിക്ക് നേരത്തെ മനസ്സിലായി പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ എടാ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ് KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ് എറണാകുളം മാരഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണോന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞവനാണ് ഞാൻ എൻ ജി റോഡിന്റെ വക്കീലേ ഈ ചെറുക്കൻ സ്വപ്പ പെശാണെന്നാണ് തോന്നണേ കൂടെ കൊണ്ടുവിടുന്ന കൊടുക്കാൻ പാരയാവോ എടി ഇവൻ മറ്റു നാലുപേരെ പോലെ കഴുതയല്ല 10 വയസ്സ് കൂടുതലാണ് എന്തോന്ന് തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന് മുടിയാ എങ്കിൽ പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന് മുടിയല്ലടി ബുദ്ധി ബുദ്ധി ഓ നിങ്ങക്കില്ലാത്ത സാധനം എടി ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല പക്ഷേ ഇനി മുതൽ നീ ഈ നാല് പിള്ളേരും ഒന്നാണ് നാലൊന്ന് അഞ്ചല്ലേ അയ്യോ ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ രാപകലില്ലാ അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം നിനക്കുള്ള കമ്മീഷൻ തരും അത് മോശമല്ലേ എന്ത് കമ്മീഷൻ കിട്ടണം വേണ്ടെങ്കിൽ മനുഷ്യ വെയിൽ മൂക്കുന്നു എല്ലാം എടുത്തോടാ ഞാൻ വണ്ടി ഇറക്കാം ജയിച്ചു വന്നിരുമല്ലോ ഇടാ